സോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എയ്ത്തറിൻ്റെ 450X ആണ്. അപ്പോൾ ഈ വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മറ്റേ ഇലക്ട്രിക് വണ്ടികളുടെ യുഗം സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ആദ്യം വന്നൊരു മോഡലാണിത്. കാണാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ DRL ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ 12-inch ടയേഴ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. 100 section ടയേഴ്സ് ആണ് വരുന്നത്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻസാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ചില റോബോട്ടുകളൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ മിറർ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഇതൊക്കെ നല്ല അത്യാവശ്യം വൈഡായിട്ട് നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫുട്സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ബൈബ്രഡ കാലിപ്പേഴ്സാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്, പെറ്റൽ ഡിസ്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബൈക്കിലൊക്കെ കാണുന്ന പോലത്തെ നൈസായിട്ടൊരു സ്വിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ടെയിൽ സെക്ഷൻ വരുന്നത്, നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിലും 12-inch ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളാണ്, ഓവറായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങൾ, എൻജിൻ കില്ല് കാര്യങ്ങൾ, മോഡ് മാറ്റുന്ന സ്വിച്ച്, പിന്നെ സ്റ്റാർട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹോണ്ട സ്വിച്ച്, ഇൻഡിക്കേറ്റർ, നമ്മുടെ കീ ഉണ്ട്. കീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വണ്ടി ഓഫ് ചെയ്യണതും ഓൺ ചെയ്യണതും. പിന്നെ നമ്മുടെ സീറ്റ് ഉറക്കണൊക്കെ ഇവിടെ തന്നെയാണ് വന്നത്. പിന്നെ ഇവിടെ ഒരു വേണ്ട തൂക്കിയിടാനുള്ള ഒരു സാധനമുണ്ട്. ഇവിടെയാണ് ചാർജ് കുത്തണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ഓരോ ലുക്സ് കാര്യങ്ങളൊക്കെ, ഈ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടത്. പിന്നെ ചെയിൻ ഡ്രൈവാണ്. സ്റ്റാൻഡ് കാര്യങ്ങൾ പോലും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് പറയാം. വണ്ടി നമുക്കിനി വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ സ്കൂട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, ജസ്റ്റ് കീതിരിക്കുക, വണ്ടി ഓണായി. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക് പിടിക്കുക, സെൽഫ് വെക്കുക, വണ്ടി സ്റ്റാർട്ടായി. മോഡ് കാര്യങ്ങളൊക്കെ ഈ സ്വിച്ചിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ എക്കോ മോഡ്, റൈഡ് മോഡ്, സ്പോർട്സ് മോഡ്, വാപ്പ് മോഡ്, ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വരുന്നത്. പിന്നെ നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ കാണിക്കും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ വണ്ടി റിവേഴ്സ് ഓടിക്കാം. ഇതെ ഉണ്ടാ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ തിരിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വണ്ടി പഴയ പോലെ തന്നെ ആവും. നമ്മുടെ സാധാരണ സ്കൂട്ടേഴ്സ് പോലെ തന്നെ ഇപ്പോൾ ഇവിടെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ഇതിനകത്ത് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്, പക്ഷേ ഭയങ്കര നോർമലാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മാപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫുൾ ടച്ചാണ് വരുന്നത്. അപ്പം നമ്മൾ റാപ്പിലാണ് ഇട്ടേക്കണത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇത് വരുന്നത്. നല്ല ടേണിങ് റേഡിയസ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. ഓ ജെറ്റ് ജെറ്റ്, മറ്റേ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യണ പോലത്തെ ഒരു സൗണ്ട് തന്നെയാണ് വണ്ടിക്ക്. ഈ മോഡിലാണ് നമുക്ക് ഏറ്റവും മാക്സിമം വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ കണ്ട. നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റാട്ടെ. ഇപ്പോൾ സ്പോർട്ട് മോഡിലായി, കുറച്ചുകൂടി റെസ്പോൺസ് കുറഞ്ഞു. റൈഡായി, റൈഡ് മോഡ് ഇട്ടപ്പോഴും കുറച്ചുകൂടി റെസ്പോൺസ് കുറഞ്ഞു. അങ്ങനെ ഓരോ മോഡിലും ഓരോ റെസ്പോൺസാണ് വരുന്നത്. ഓ വേണ്ട, ബ്രേക്സൊക്കെ പെട്ടാണ്. ബ്രേക്സൊക്കെ നമ്മൾ എവിടെ പിടിക്കണോ അവിടെ വണ്ടി നിൽക്കണേണ്. ഇപ്പം അത്യാവശ്യം ബമ്പിയായിട്ടുള്ള റോഡ്സിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിളാണ്. കണ്ട ഗട്ടറുള്ള റോഡ്സാണിത്. കണ്ട ഈ ഗട്ടർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ട് വണ്ടി എടുത്തെടുത്ത് പോകുന്നുണ്ട്. ഹാൻഡിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ഗട്ടർ കാര്യങ്ങളൊക്കെ ഈ സസ്പെൻഷൻ എടുക്കുന്നുണ്ട്. സൗണ്ടാണ് ഒരു രക്ഷയില്ലാത്തത്. മറ്റേ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യണ പോലത്തെ ഒരു സൗണ്ടാണ് വണ്ടിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കണ്ട നല്ല ബമ്പിയായിട്ടുള്ള റോഡ്സാണ്. പക്ഷേ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, വണ്ടി നല്ലപോലെ ഇളകുണ്ട്. പക്ഷേ നമുക്ക് നല്ലപോലെ സസ്പെൻഷൻ അത് ഡാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അടി കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ല കംഫർട്ടബിളാണ് വണ്ടി. പിന്നെ ഇതിനകത്ത് 3.3 kW ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ അടുപ്പിച്ച് മതി നമുക്കിതൊന്ന് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. 105 km വരെയൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നതെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ ഏകദേശം ഒരു 100 വരെയൊക്കെ നമുക്ക് കിട്ടും.
ഇപ്പം അത്യാവശ്യം നമുക്ക് സിറ്റി യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കാരണം ഇപ്പം ഡെയിലി ഒരു 19 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്ത ലാഭം എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത ലാഭമായിരിക്കും നമുക്ക്. പിന്നെ മിറേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബമ്പി ആയിട്ടുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു അണ്ണീവൺ ആയിട്ടാണ് അത് കാണുന്നുണ്ട്. പക്ഷേ നല്ല റോട്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് മിറർ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളാണെങ്കിലും തരക്കേലാത്തത്രോ ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടതെന്ന് പറയില്ല. ഇപ്പം ഇത്തിരി ഇരുട്ടായിട്ടുണ്ട്, അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ, വിസിബിലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല, വൈഡല്ല എന്നാലും നല്ല സ്പോട്ടായിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. പിന്നെ ബ്രേക്സിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ അക്രമ ബ്രേക്കാണ് ഈ വണ്ടിക്ക്. ഇപ്പം വണ്ടി 50 പോയിക്കൊണ്ടിരിക്കണത് അല്ല, വണ്ടി ചുമ്മാ അവിടെ പെട്ടയിട്ടാണ് നിൽക്കണത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കാണെങ്കിൽ പോലും ഉണ്ടോ നിർത്തിയോർത്തൊന്നും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുക. ബ്രേക്കിംഗ് ഒക്കെ മാരകം എന്ന് പറഞ്ഞാൽ മാരക ബ്രേക്കിങ്ങാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല വണ്ടി, അതായത് നമുക്ക് അധികം സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ ഗ്ലിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളാണ് വണ്ടി. ഇപ്പം ഇത്ര നാളായിട്ടും വലിയ കാര്യമായിട്ട് ചീത്തപ്പേര് കാര്യങ്ങളൊന്നും കേൾപ്പിച്ചിട്ടില്ല, ഭയങ്കര പീസ്ഫുള്ളാണ് വണ്ടി, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇതുണ്ടല്ലേ, ഈ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ പില്ലിയണും നമുക്ക് വലിയ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പില്ലിയണിരുന്ന് നോക്കി, കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ സാധാ സ്കൂട്ടേഴ്സ് ഒക്കെ പോലെ തന്നെ. ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ യുഗമാണ്. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് കുറിച്ചൊരു വണ്ടിയാണ് ഈതറ്. കാരണം അവർ ഒരുപാട് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടത്തി ഭയങ്കര വിപുലീകരിച്ചിട്ടൊക്കെയാണ് അവരിപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും വണ്ടിയൊക്കെ ഇറക്കി തുടങ്ങിക്കുന്നത്. ഇനി ഒറ്റ കാര്യം, നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബെറ്റർ ആവണം. മീൻസ് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വരണം. കാരണം ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് എല്ലായിടത്തും പോക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസൊക്കെ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് എവിടെ വേണമെങ്കിൽ പോവാം. കാരണം 100 കിലോമീറ്റർ കൂടുമ്പോൾ ചാർജ് ചെയ്ത് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇനി ഭാവിയിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും നമുക്ക് ഈ വണ്ടി. കാരണം ഇപ്പോൾ ഡെയിലി ഇപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു മാസം ഏകദേശം 10,000 രൂപയൊക്കെ ഇത് പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ ലാഭിക്കാം. പക്ഷേ ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കില്ല, നമ്മ പെട്രോൾ ഹെഡ്സാണ്. അതുകൊണ്ട് ബൈക്ക് കാര്യങ്ങളൊക്കെ പെട്രോൾ അടിച്ച് ഓടിക്കാൻ പറ്റുന്നിടത്തോളം കാലം അത് തന്നെ ഓടിക്കും, എത്ര കാശ് ചിലവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഇനി അങ്ങനൊരു വണ്ടികളില്ലാത്തൊരവസ്ഥ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ ഇലക്ട്രിക് വണ്ടിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും, പക്ഷേ ഞാൻ പേഴ്സണലി ഒരിക്കലും ഇലക്ട്രിക് വണ്ടി എടുക്കില്ല. ഇനി ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല, കാരണം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഓ, ബാക്ക് ബ്രേക്ക് ഒരു രക്ഷയില്ല കേട്ടോ, പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കാൻ വേണ്. ഓ, വഴിയിലാണ് കൊണ്ടുവന്ന് നിർത്തണത്. സൗണ്ട് നല്ല രസമാണ് കേട്ടോ ഈ സാധനം. സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അറിയത്തോലൂല്ല ഈ വണ്ടി. സ്കൂട്ടർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇലക്ട്രിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ ഈ വണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര പീസ്ഫുള്ളാണ്, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മുടെ ഒരു പകുതി സംഭവങ്ങളും നമ്മുടെ സ്കൂട്ടറിൻ്റെ പോലെയൊക്കെ തന്നെയുള്ള സെറ്റപ്പൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈസി ടു യൂസാണ്, നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചില വണ്ടികളിലൊക്കെ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, പക്ഷേ ദിസ് ഈസ് നൈസ്. ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സാണ് കൊടുത്തേക്കണേ. MRF ടയേഴ്സാണ്, 100 സെക്ഷൻ ടയേഴ്സാണ്, നല്ല പീസ്ഫുൾ റൈഡാണ് സാധനം. ഈ വണ്ണിനെ പറ്റി അത്രയൊക്കെ പറയാനുള്ളൂ. ഇത് ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ കണ്ടാ, ഇതിവിടെ ഒരു DRL ഉണ്ട്, ഇവിടെയാണ് ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത്. കണ്ടാ, ഇവിടെയാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ 2 DRL ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ ഡു കമൻ ബിലോ. പിന്നെ അതുപോലെ തന്നെ സീറ്റ്,
ഇതിവിടെ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കൊടുക്കാം. അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് കയറും കേട്ടോ. ഒരു ഹെൽമെറ്റൊക്കെ വെക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ടാണ് കൊടുത്തേക്കണത്. എന്തെങ്കിലും സംഭവം കൊള്ളാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്ത വണ്ടി കിട്ടുന്നതുവരെ ബൈ ബൈ.